എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാ വിടപെട്ടാം. ഒരു വചനം ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേഗത്തിൽ തന്നെ ക്ഷണിക്കുകയാണ്. സ്തോത്രശേഷം നമ്മൾ ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ സമയത്തെ വേർതിരിക്കണം. അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസനിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ദൂതൊക്കെ പിന്നെയും നമുക്ക് പ്രാപിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. നിങ്ങളെ ചുരുങ്ങിയ സമയത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ പുറപ്പാട് പുസ്തകം 40-ാമത്തെ അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പുറപ്പാട് 40:12-15 വരെയുള്ള ഭാഗമാണ് ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുറപ്പാട് 40:12-15 വരെ ഞാനൊന്ന് വായിക്കുന്നു. അഹരോനെയും പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകണം. അഹരോനെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അവൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് തലമുറ തലമുറയോളം നിത്യ പൗരോഹിത്യം ഉണ്ടായിരിക്കണം. നമുക്കൊക്കെ ഏറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. സ്തോത്രം. ദൈവം തൻ്റെ ജനമായി ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. അവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കേണ്ടതിന് ആത്മീക വിഷയങ്ങൾക്കകത്ത് അവരെ കൂടുതൽ തൽപരരാക്കി നിർത്തേണ്ടതിന്, യാഗങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് ബോധ്യം വരുത്തേണ്ടതിന്, ആ ശുശ്രൂഷകളൊക്കെ ഭംഗിയായിട്ട് ചെയ്തെടുക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം മോശെ അരികിലേക്ക് വിളിച്ചിട്ട് അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ഒരു അരുളപ്പാട് കൊടുക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ ചിന്തയ്ക്കായിട്ട് വായിച്ചത്. ചില വ്യത്യസ്തമായ ഭാഗങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. എല്ലാം ഒന്ന് ചിന്തിക്കുവാനുള്ള സമയമില്ലായെങ്കിലും വേഗത്തിൽ തന്നെ അഭിഷേകം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതിനിമിത്തം നമുക്ക് ലഭിക്കുന്ന ചില പ്രയോജനങ്ങൾ എന്താണെന്നും ഒക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെച്ച് ഞാനും എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണം പെടുകയാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ പ്രാരംഭമായിട്ട് വായിച്ചത് അഹരോനെയും പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകണം. സ്തോത്രം. ഒന്നാമത്തെ ഭാഗം അവിടെ കാണുന്ന അവരെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്, ഒരു ശുദ്ധീകരണത്തിലേക്ക്. സ്തോത്രം. ഒരു അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ പകരപ്പെടുമ്പോൾ, ഞാൻ ഒത്തിരി വിശദീകരിക്കാതെ ആ ഭാഗം അങ്ങ് പറഞ്ഞു വിടുകയാണ്. ഒരുവൻ്റെ മേൽ ഒരുവളുടെ മേൽ അഭിഷേകം പകരപ്പെടണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന ഒരു കാര്യം ആ വ്യക്തിയെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഒരു ക്ലെൻസിനെസ് ഇല്ലാതെ, ഒരു ശുദ്ധീകരണം, ഒരു കഴുകപ്പെടലില്ലാതെ ഒരു വ്യക്തിയുടെ മേലും ഒരിക്കലും ഒരിക്കലും അഭിഷേകം ദൈവം പകരത്തില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. ഒരു ഉദാഹരണം ഓർപ്പിക്കുകയാണ്. സ്തോത്രം. മുമ്പെങ്ങോ ഒരു ദൈവദാസനിൽ നിന്ന് ഞാൻ കേട്ട ഒരു വചനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, എൻ്റെ ചിന്തയല്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ പശുവോ ആടുമാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വെള്ളം കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രത്തെ എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കി സോപ്പിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയല്ല അതിനകത്തേക്ക് കാടിവെള്ളം ഒഴിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ദൈനംദിന നമ്മുടെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിന് പോഷകമായിട്ട് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പാല് കുടിക്കാറുണ്ട്. പാല് ഉൽപ്പന്നങ്ങൾ കൊണ്ട് ചായയോ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. എന്നാൽ ആ പാലോ ഇല്ലെങ്കിൽ തൈരോ പകരുവാൻ നമ്മൾ തിരഞ്ഞെടുത്ത് കൊണ്ടുകൊടുക്കുന്ന പാത്രം ഒരിക്കലും കാടിവെള്ളം പകരുന്ന പാത്രം ആയിരിക്കത്തില്ല. അതിനൊരു വിശേഷതയുണ്ട്. നിശ്ചയമായിട്ടും ആ പാത്രം എത്രത്തോളം കഴുകാവോ, എത്രത്തോളം വൃത്തിയാക്കാവോ, എത്രത്തോളം അതിനകത്ത് ഒരു പൊടിയുമില്ല, അല്പം പോലും അഴുക്ക് പറ്റിയിട്ടില്ല എന്നും നമുക്ക് ഉറപ്പ് വരുത്താവോ, അത്രത്തോളം ഉറപ്പ് വരുത്തിയിട്ട് അതിൽ വിശുദ്ധമായത്, അതിൽ ഏറ്റവും പരിശുദ്ധമെന്ന് നമ്മൾ തോന്നിക്കാവുന്ന ആ നിലകളിലേക്ക് നമ്മൾ ഒരുക്കിയിട്ടേ അതിനകത്തേക്ക് പാലോ തൈരോ ഒഴിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യത്തുള്ളൂ, ഉപയോഗിക്കത്തുള്ളൂ. എൻ്റെ പ്രിയരെ, കേവലം ദോഷികളായ നമ്മൾ, കേവലം മനുഷ്യരായ നമ്മൾ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകാവുന്ന തരത്തിൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെ മാറ്റുവാൻ ഇത്യാദി കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുമെങ്കിൽ ദൈവം തൻ്റെ പരിശുദ്ധ അഭിഷേകത്തെ ഒരുവൻ്റെ മേൽ ഒരുവളുടെ മേൽ പകരുവാൻ ഒരുങ്ങുമ്പോൾ ഒരു കാര്യം നിശ്ചയമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതിനെ വിചാരിച്ചേ, നമ്മൾ അതിനെ ഉറപ്പിച്ചേ പറ്റത്തുള്ളൂ. ഒരിക്കലും അശുദ്ധിയുള്ള ഒരു ഹൃദയത്തിലേക്ക് ഒരുവൻ്റെ മേൽ ദൈവം അഭിഷേകം പകരത്തില്ല. അപ്പോൾ ഇവിടെ അഹരോനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്ത ഒരു ഭാഗമാണ്, കണ്ട ഒരു ഭാഗമാണ്, സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം,
കഴുകണം, കഴുകണം, സ്തോത്രം. ഒരു ശുദ്ധീകരണത്തെ കാണിക്കുക. നിശ്ചയമായിട്ടും ഒരു അശുദ്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ അശുദ്ധിയെല്ലാം ചാരമാക്കണമേ. ആ പാട്ടുകാർ പാടിയതുപോലെ ആ വരികളൊന്ന് ചേർത്ത് പറഞ്ഞ് എന്നെ തിളങ്ങുന്നൊരു മുത്താക്കി എൻ്റെ ദൈവം മാറ്റണമേ, എൻ്റെ അശുദ്ധിയെല്ലാം ചാരമായി പോകട്ടെ എന്നും ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ഈ പ്രാർത്ഥന, ഈ ആരാധന കഴിയും മുമ്പായി അഭിഷേകം നിങ്ങളുടെ മേൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം പകരും. ശ്രദ്ധിക്കണേ, അടുത്ത് ചെയ്യുന്ന ഒരു ഭാഗമാണ് അഹരോന വിശേഷ വസ്ത്രം, വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കണം. രണ്ട്, വസ്ത്രം അത് വിശുദ്ധമായിരിക്കണം. നോക്കിയേ, നേരത്തെ നമ്മൾ കണ്ടത് അതാണ്, അശുദ്ധിയെല്ലാം മാറാനായിട്ട് കഴുകുകയാണ്. പിന്നെ രണ്ടാമത്തെ ഭാഗം വിശുദ്ധമായിട്ടുള്ള വസ്ത്രം. വസ്ത്രം എപ്പോഴും നമ്മുടെ വിശുദ്ധിയെ കാണിക്കുന്നത് തന്നെയാണ്. സ്തോത്രം. ഞാൻ അതിനെ ഒത്തിരി വിശദീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്നില്ല, മറ്റു ചില ഭാഗങ്ങൾ വേഗത്തിലൊന്ന് പങ്കുവെക്കാനുള്ളത് കൊണ്ട്. അപ്പോൾ വിശുദ്ധ വസ്ത്രം ആര ധരിപ്പിക്കണം? കർത്താവിൻ്റെ അഭിഷേകം ഏതൊരുവൻ്റെ മേൽ പകരപ്പെടുന്നുവോ ആ വ്യക്തി പഴയതൊക്കെ മാറപ്പെട്ടിട്ട് പഴയതിനെയൊക്കെ അതിൻ്റെ രാഗം മോഹങ്ങളെയെല്ലാം ഉരിഞ്ഞ് കളയാനാക്കിയ കർത്താവിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം. ജഡത്തി അതിൻ്റെ രാഗം മോഹങ്ങളോടെ ഉരിഞ്ഞു കളയണം, ഉരിഞ്ഞു കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു നീതിയുടെ വിശുദ്ധമായ വിശേഷമായ വസ്ത്രം അത് നമ്മൾ പ്രാപിക്കണം. അപ്പോഴാണ് കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരുന്നത്. സ്തോത്രം. തൊട്ട് താഴെ പിന്നെ വരുമ്പോൾ കാണുന്ന ഒരു ഭാഗമുണ്ട്, അവൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെ എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം, അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഒന്ന് പത്രോസ് രണ്ടാമത്തെ അധ്യായം 9 വചനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങൾ ആ വചനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, രാജകീയ പുരോഹിത വർഗം എന്നൊരു ഭാഗം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 1 പത്രോസ് 2 അധ്യായം അതിൻ്റെ 9 വചനമാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് തലമുറ തലമുറയോളം നിത്യ പൗരോഹിത്യം ഉണ്ടായിരിക്കണം. അപ്പം ശ്രദ്ധിക്കണേ, പത്രോസ് ലേഖനം എഴുതുമ്പോൾ സഭയെക്കുറിച്ച് അവിടെ വ്യക്തമായ ഒരു പിക്ചർ കൊണ്ടുവരികയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിത്യമായ ഒരു പൗരോഹിത്യം വഹിക്കേണ്ടവരാണ്. കുറച്ചുകൂടെ വിശേഷമായിട്ട് പത്രോസ് അവിടെ തൻ്റെ ലേഖനത്തിൽ എഴുതിയിടുകയാണ്, നമ്മൾ രാജകീയ പുരോഹിത വർഗം എന്നാ. സ്തോത്രം. അത് പറയുമ്പോഴുള്ള ഒരു പ്രൗഢി. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെയൊക്കെ ഒന്ന് അടക്കി പിടിച്ചൊന്ന് പറയുന്നതേ ഉള്ളൂ. സ്തോത്രം. എത്രത്തോളം സന്തോഷം പകരുന്ന ഒരു വാക്കാണെന്ന് കണ്ടോ? ഒരു കേവലം ഒരു വ്യക്തിയായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുന്ന ഒരു പദവി കണ്ടോ? രാജകീയ പുരോഹിത വർഗം. അപ്പം നമ്മുടെയൊക്കെ ചിന്ത വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ഇടയെ ശുശ്രൂഷ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റായിട്ട് പോകുന്ന, ഇല്ലെങ്കിൽ വഴിയോരങ്ങളിൽ നിന്നും സുവിശേഷം വിളിച്ചു പറയുന്ന, ഇല്ലെങ്കിൽ അപ്പോസ്തലനായിട്ടോ പ്രവാചകനായിട്ടോ ഒക്കെ പോകുന്ന ആരെയെങ്കിലും ഒക്കെയാ ദൈവം സുവിശേഷം ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അന്ത്യകൽപ്പന അത് തന്നെയാണ്, നിങ്ങൾ ലോകമെമ്പാടും ഭൂലോകമെമ്പാടും പോയി സകലരെയും എൻ്റെ ശിഷ്യരാക്കി കൊള്ളുവിൻ എന്നൊരു വചനം, എന്നൊരു കൽപ്പന കർത്താവ് പകർന്നു തന്നിരിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ഇടയെ ശുശ്രൂഷ ചെയ്യുന്ന സുവിശേഷകന്മാരെ കുറിച്ചൊന്നും മാത്രമല്ല, കർത്താവിനെ അറിയുന്ന രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവ പൈതങ്ങളെയും എൻ്റെ ദൈവം ഒരു പദവി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പദവിയാ അവിടെ പത്രോസ് തൻ്റെ ലേഖനത്തിൽ കുറിച്ചിട്ടത്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാകുന്നു. സ്തോത്രം. രാജകീയ പുരോഹിത വർഗമാകുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി എൻ്റെ സ്വർഗത്തിലെ ദൈവം രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ അഭിഷേകത്തെ നമ്മൾ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിട്ടിരിക്കുകയാ, എവിടെയൊക്കെയോ അഭിഷേകത്തെ നമ്മളൊന്ന് തളച്ചിട്ടേക്കുകയാ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവരോട് ഓർപ്പിക്കട്ടെ, അഭിഷേകം നമ്മിലൊന്ന് ജ്വലിച്ചു തുടങ്ങണം. ആ അഭിഷേക തൈലം നമ്മുടെ ശിരസിൽ വീണിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശിരസിലൂടെ അന്ന് രക്ഷിക്കപ്പെട്ട നാളിൽ എൻ്റെ കർത്താവ് തൈലക്കൊമ്പിൽ ശിരസിന്മേൽ അഭിഷേക തൈലം പകർന്നിട്ടുണ്ടെന്ന് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയുകയാം. ആകയാൽ നമുക്കൊരു സാധാരണ വിശ്വാസിയെ പോലെ
വല്ലപ്പോഴും പോയി പാട്ടും പാടി ആരാധിച്ച് തൃപ്തി അടഞ്ഞു പോകുവാനായിട്ട് നമുക്ക് നിർവാഹമില്ല, നമുക്ക് നിയമമില്ല. നമ്മുടെ മേൽ അഭിഷേക തൈലം വീണിട്ടുള്ളത് കൊണ്ട് നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി എൻ്റെ ദൈവം അഭിഷേകം ചെയ്തത് കൊണ്ട് നമ്മുടെ മേൽ വലിയൊരു കർത്തവ്യം കിടപ്പുണ്ട്, നമ്മുടെ മേൽ വലിയൊരു നിയോഗം കിടപ്പുണ്ട്, നമ്മുടെ മേൽ വലിയൊരു അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. അതിനെ വ്യാപാരം ചെയ്തില്ല എങ്കിൽ നമ്മൾ തക്കവണ്ണം കണക്ക് ബോധിപ്പിക്കേണ്ടി ഒരു ദിവസം വരും. ആകയാൽ നമ്മൾ ആരും ഇനി പറയരുത് നമ്മൾ ആരും കുറഞ്ഞവരാണെന്ന്. എൻ്റെ പ്രിയരെ, നമ്മളൊക്കെ രാജകീയ പുരോഹിത വർഗമാണ്. സ്തോത്രം. അപ്പോൾ ആ ഭാഗം അങ്ങനെ വിടുകയാം. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണ് അഭിഷേകം? നമ്മുടെയൊക്കെ ചിലരുടെയൊക്കെ മനസ്സിലെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ അഭിഷേകം എന്നുള്ളത് കേവലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാപിക്കുന്ന പരിശുദ്ധ ആത്മാവ് ആദ്യ ദിവസം പ്രാപിക്കുന്ന അന്നത്തെ ദിവസം അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചും ശക്തമായി ദൈവത്തെ സ്തുതിച്ചും നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നതും അതൊക്കെയാണ് അഭിഷേകമെന്നും. കാരണം പണ്ടുള്ള പല മാതാപിതാക്കളും ഞങ്ങളോട് എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നീ അഭിഷേകം പ്രാപിച്ചോ, നീ അഭിഷേകം പ്രാപിച്ചോ. അവർ ചോദിക്കുന്ന ചോദ്യം ഒരു ഉപവാസ പ്രാർത്ഥനയുടെയൊക്കെ അവസാന ദിവസങ്ങൾ അടുക്കുമ്പോൾ ഇതുവരെ അന്യഭാഷ യിൽ ദൈവത്തെ ആരാധിക്കാത്ത, ഇതുവരെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാത്ത, ഇതുവരെ ശക്തമായി കൈകൾ കൊട്ടി ദൈവത്തെ ആരാധിക്കാത്ത എന്നെ നോക്കി ചോദിച്ച ചോദ്യമാ, നീ അന്ന് അഭിഷേകം പ്രാപിച്ചോ? അപ്പോൾ അവരുടെയൊക്കെ മനസ്സിനകത്തുണ്ടായിരുന്ന അഭിഷേകം ആത്മനിറവ, അതിനെ അവർ ഉദ്ദേശിച്ചത് അഭിഷേകം. ആത്മസ്നാനത്തെയാ അവർ തെറ്റിദ്ധരിച്ച് ചോദിച്ചത് നീ അഭിഷേകം പ്രാപിച്ചോ? അല്ല പ്രിയരെ, അത് ആത്മസ്നാനമാ. അല്ല പ്രിയരെ, അത് ആത്മനിറവ. അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതല്ല അഭിഷേകം. പിന്നെ എന്താ അഭിഷേകം? ഞാൻ അതിനെ ലളിതമായിട്ട് ഒരു ചെറിയ ഡെഫിനിഷൻ ഞാൻ പറയാം. ദൈവം കാലങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, ഒരുപക്ഷെ ലോക സ്ഥാപനത്തിന് മുമ്പേ തൻ്റെ പദ്ധതികൾക്ക് വേണ്ടി, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മനസ്സിനകത്ത് ഇടം നേടിയ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തിയെ ആ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിനും ആ പദ്ധതിയുടെ നിവർത്തീകരണത്തിനും വേണ്ടി നിയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് അഭിഷേകം. സ്തോത്രം. നമുക്കറിയാം, രാജാവായി ദൈവം പലരെയും അഭിഷേകം ചെയ്തിട്ടുണ്ട്. പുരോഹിതന്മാരായി ഇവിടെ നമ്മൾ വായിച്ചതുപോലെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. പ്രവാചകനായി പലരെയും അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിക്കൽ ആമോസ് പറഞ്ഞത്, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാനൊരു ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാനൊരു ദിവസം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, നീ പോയി ഇസ്രായേൽ ജനത്തോട് പ്രവചിക്കുക. അതിനുവേണ്ടി അന്ന് ആ മനുഷ്യനെ എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. ന്യായാധിപനായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണികൾക്ക് വേണ്ടി, ഒരുപക്ഷെ പായിടാനായിരിക്കാം, ഒരുപക്ഷെ ചെയർ നിരത്താനായിരിക്കാം, ഒരുപക്ഷെ തൂത്തുവാരാനായിരിക്കാം, ഒരുപക്ഷെ തുടച്ച് ക്ലീൻ ചെയ്യാനായിരിക്കാം, ഒരുപക്ഷെ ഭക്ഷണം വിളമ്പിക്കൊടുക്കാനായിരിക്കാം, ഒരുപക്ഷെ ഭക്ഷണം പാകം ചെയ്യാനായിരിക്കാം, ഒരുപക്ഷെ വരുന്ന ശുശ്രൂഷകന്മാരെ കയറിൽ കയറ്റി കൊണ്ടുവരാനോ കൊണ്ടുചെന്ന് ഇറക്കാനോ ഒക്കെ ആയിരിക്കാം. എൻ്റെ കർത്താവ് തൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഒരുവനെ എപ്രകാരം അഭിഷേകം ചെയ്യുമെന്ന് ഇന്ന് പകലിൽ കൃപ പ്രാപിച്ച ദൈവജനം തിരിച്ചറിഞ്ഞോണം. അപ്പോൾ ഇന്ന് പകലിൽ മനസ്സിലാക്കണം, എൻ്റെ മേലൊരു അഭിഷേക തൈലം ഇന്ന് പകലിൽ വീണിട്ടുണ്ടെന്ന് ഇന്ന് പകലിൽ ദൈവമക്കൾ തിരിച്ചറിയണം. കൊതിക്കുന്നവരുടെ മേൽ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവം നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്നെങ്കിൽ അധികമായി അഭിഷേകം നമ്മുടെ മേൽ പകരും. ഒരു സംശയവും വേണ്ട. അപ്പോൾ ഒരു ഡെഫിനിഷൻ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പേ അല്ലെങ്കിൽ ദൈവം എപ്പോഴെങ്കിലും തൻ്റെ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, അതിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം തൻ്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിച്ച ഒരുവനെ, ഒരുവളെ തിരഞ്ഞെടുത്ത് ആ വിഷയത്തിന് വേണ്ടി നിയോഗിക്കുന്നതിനെയാ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ വായിച്ച കുറുവാക്യത്തിനകത്ത് അഹരോനോടും തൻ്റെ ഗ്രഹത്തോടും തൻ്റെ പുത്രന്മാരോടും ദൈവത്തിന് മനസ്സുണ്ടായിട്ട്, ദൈവത്തിന് ഇഷ്ടം തോന്നിയിട്ട് മോശയോട് പറയുകയാ, അഹരോ നീ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലേക്ക് കൊണ്ടുവരണം, അവന്റെ പുത്രന്മാരെയും വിളിക്കണം, അവരെ എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം. അവനെ ആരെ? അഹരോനെ അഭിഷേകം ചെയ്തതുപോലെ അവന്റെ പുത്രന്മാരെയും വിളിച്ച് അഭിഷേകം ചെയ്യണം. എന്തിനു വേണ്ടിയാ? തലമുറ തലമുറയായി അവർ എനിക്ക് നിത്യ പൗരോഹിത്യം ചെയ്യേണ്ടതിന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ മേൽ ഒരു അഭിഷേകം വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ തിരിച്ചറിയണം, തലമുറ തലമുറയായി അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടപ്പുണ്ട്.
നമ്മുടെ മക്കൾ, എനിക്കറിയാം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ റാന്നിയിൽ ഓഡിറ്റോറിയത്തിൽ, വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ ഇന്ന് പകലിൽ അഭിഷേകം പ്രാപിക്കേണ്ടതിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഒന്ന് ജ്വലിക്കേണ്ടതിന് വേണ്ടി അവർ ആത്മ നിറവനാൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയം, എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം, എൻ്റെ പൊന്നു മക്കള് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മേൽ പകർന്നതുപോലെ, അല്ലെങ്കിൽ അപ്പ എൻ്റെ മേൽ പകരപ്പെട്ടതിനേക്കാൾ ഉപരിയായി അഭിഷേകത്തൈല എൻ്റെ തലമുറകളുടെ മേൽ ഈ പകലിൽ ദൈവം ഒന്ന് പകരണമേ എന്ന് ഒരു നിമിഷം ആ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ മേൽ പകർന്നതിനേക്കാൾ ഉപരിയായി അഭിഷേകത്തിൻ്റെ തൈലം എൻ്റെ തലമുറകളുടെ മേലൊന്ന് പകരണമേ. നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിറയ്ക്കും. ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് മിനിറ്റുകൾ കൊണ്ട് ഈ അഭിഷേകം കൊണ്ടുള്ള ചില പ്രയോജനങ്ങൾ, ചില ഉപകാരങ്ങൾ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഭയം. സ്തോത്രം, പേടി. അപ്പോൾ അതിനെക്കുറിച്ച് സങ്കീർത്തനകാരൻ ഇപ്രകാരം പാടി. 23 സങ്കീർത്തനം അതിൻ്റെ 4 വചനത്തിലേക്ക് വരുമ്പോൾ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താ കാരണം? നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. 46 സങ്കീർത്തനം 1 വചനം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. സ്തോത്രം. അപ്പൊ നോക്കിയേ, പേടി ഉണ്ടാകുമ്പോൾ, ജീവിത പ്രയാണത്തിൽ എവിടെയെങ്കിലുമൊക്കെ കാലിടറമെന്ന് തോന്നുമ്പോൾ, മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുമ്പോൾ, എരിഹോ മതിലിൻ സമാനമായ പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ, ചെങ്കടലിൻ സമാനമായ പ്രതിസന്ധികൾ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുമ്പോൾ, എത്രയൊക്കെ ഭാരങ്ങളോടെ പ്രയാസങ്ങളോടെ ഈ രാത്രി കഴിച്ചു കൂട്ടുവാൻ കഴിയത്തില്ല എന്ന് തോന്നിയ എത്രയോ പകലിൽ ഞാൻ ദൈവാത്മാവിൽ പ്രവചന ദൂത് പോലെ വിളിച്ചു പറയുന്നു, നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം, നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയം, നിന്നെ തളർത്തി കളയുന്ന വിഷയം, അതെന്ത് തന്നെയായാലും പ്രിയര്, നിന്റെ മേൽ അഭിഷേകം ജ്വലിക്കുന്നുണ്ടെങ്കിൽ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി എൻ്റെ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കാം, ഈ കാണുന്ന ദുഷ്ടതകളും, ഈ കാണുന്ന ശത്രുതകളും, ഈ കാണുന്ന ദുഷ്ടന്റെ വ്യാപാരങ്ങളും, നീ കാണുന്ന തടസ്സങ്ങളും നിന്നെ തളർത്തത്തില്ല, നിന്നെ തകർക്കത്തില്ല. കാരണം എന്താന്ന് പറ, എൻ്റെ മേൽ ഒരു അഭിഷേകം പകർന്നിട്ടുണ്ട്, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പൂർത്തീകരണത്തിലേക്ക് എത്തുവോളവും എൻ്റെ നിയന്ത്രണം മുഴുവൻ എൻ്റെ അപ്പൻ്റെ കയ്യിലാണ്. ഇന്ന് പകലെ പറയാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ മാറും. ഇന്ന് പകൽ അഭിഷേകം നിങ്ങളിൽ കത്തി ജ്വലിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പേടി മാറും. 2 വിഷയം ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശിംശോനെ കാണുന്നു. ശിംശോനെ, സ്തോത്രം. താൻ അവിടെ പോയി ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെടുന്നു. തൻ്റെ അപ്പനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ആ പെൺകൊച്ചിനെ കണ്ട് വിവാഹമൊക്കെ പറഞ്ഞ് ഉറപ്പിക്കാനായിട്ട് ഇങ്ങനെ പോകുകയാണ്. സ്തോത്രം. അവിടെ നിന്ന് തിമ്നയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ, മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം ശിംശോന്റെ നേർക്ക് പാഞ്ഞെടുക്കുകയാ. അപ്പനും അമ്മയൊന്നും കാണുന്നില്ല. അവിടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, തൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ താൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞെന്ന്. അത് തന്നെയാണ് സ്തോത്രം. ദാവീദിൻ്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ 1 Samuel 17:34, ദാവീദ് ഒരിക്കൽ അവിടെ രാജാവിനോട് പറയുന്ന ഒരു ഭാഗമാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലായിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും എൻ്റെ ആടിനെ പിടിച്ചു. സ്തോത്രം. ഞാൻ അതിൻ്റെ വായിൽ നിന്നും അതിനെ വലിച്ചു പറിച്ച് പുറത്തേക്കെടുത്തു. അപ്പോൾ അതെൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഞാനും എൻ്റെ കയ്യിലൊന്നും ഇല്ലാതിരിക്കാൻ ഞാൻ അതിനെ എന്ത് ചെയ്തെന്ന് കീറിക്കളഞ്ഞെന്ന്. സ്തോത്രം. കേൾക്കുമ്പോൾ അമാനുഷികത എന്നൊക്കെ തോന്നും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വായിക്കുന്ന ബാലരമയിലെയും കളിക്കുടുക്കയിലെയും ഒക്കെ അമാനുഷിക കഥാപാത്രങ്ങളെയൊക്കെ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. കൊച്ചും പ്രായത്തിൽ വായിക്കുമ്പോൾ അന്നെനിക്ക് മനസ്സിലായില്ല ഇതെങ്ങനാ കഴിയുന്നത്. ഒരു കൊച്ചു പട്ടിക്കുട്ടിയെ എടുത്താൽ പോലും കീറിക്കളയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു ആട്ടിനെ കുട്ടിയെ പിടിച്ചാൽ പോലും അതിനെ കീറിക്കളയാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ എങ്ങനെയാ ഒരു കൊച്ചു ബാലൻ ഇതൊക്കെ സാധിച്ചത്? എങ്ങനെയാ യൗവന പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ ഇത് സാധിച്ചത്? ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയാം, അഭിഷേകം നിന്റെ മേൽ ഇറങ്ങാൻ തുടങ്ങിയാൽ നിന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ശത്രു എത്ര പ്രബലനായാലും എത്ര വലിയതായാലും അതിനെ തകർക്കാനുള്ള ഒരു അഭിഷേകം ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. കാരണം എന്താന്ന് പറ, പിന്നെയും ഞാൻ ആവർത്തിക്കുന്നു, വലിയൊരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം തൻ്റെ ഹൃദയത്തിൽ നീ ഇടം പിടിച്ചത് കൊണ്ട് നിന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കുവോളവും നിന്റെ മേൽ ഒന്നും തൊടത്തില്ല, നിന്നെ ഒന്നും തകർക്കത്തില്ല, നിന്നെ ഒന്ന് രോമത്തിൽ പോലും തൊടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ആ ന്യായാധിപന്മാർ 15-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ അവിടെ ഫെലിസ്തീർ തന്നെ പിടിക്കുവാനായിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ തന്നെ ചട്ടം കൂട്ടി അവർ തന്നെ കടന്നു വന്ന് യഹൂദന്മാരെല്ലാം തന്നെ പിടിച്ച് പുതിയ രണ്ട് കയറുകൊണ്ട് പിടിച്ചു കെട്ടി ലേഹിയിൽ കൊണ്ടുപോകുന്നു. ലേഹിയിൽ അവരെ കൊണ്ടുപോയി അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം ഫെലിസ്തീർ തന്നെ കണ്ടിട്ട് ആർത്തു എന്നൊരു ഭാഗവും കൊടുത്തിരിക്കുന്നു. പക്ഷെ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, അപ്പോൾ ആത്മാവ് തൻ്റെ മേൽ ഇറങ്ങുകയാണ്. ആത്മാവ് തൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചേ? തൻ്റെ മേൽ കെട്ടിയിരുന്ന ആ പുതിയ രണ്ട് കയറ് തണനൂല് കത്തി കരിയും പോലെ കത്തി കരിഞ്ഞു പോയി താൻ ഫ്രീ ആക്കുകയാണ്. ഉടാ ബല റിബാല ശംധന, ഇന്ന് പകലിൽ പ്രവചനാത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം, ചില ബന്ധനങ്ങൾ കരിയണമെങ്കിൽ ഒരു ദൈവദാസനും വന്ന് തലയിൽ കൈവയ്ക്കണ്ട, ഒരു കൃപാവര പ്രാപ്തനും വന്ന് തലയിൽ കൈവയ്ക്കണ്ട, ആരും വന്ന് ശാസിക്കണ്ട. ഇന്ന് പകൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്ക്, അഭിഷേകം എൻ്റെ മേലൊന്ന് പകരണേ, അഭിഷേകം എൻ്റെ മേലൊന്ന് പകരണേ. നിന്നെ കണ്ടാർത്ത് വിളിക്കുവാൻ ഒരുങ്ങുന്നവർ, നിന്റെ തകർച്ചയെ കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ ഉയർത്തുന്നൊരു സമയമുണ്ടെന്ന് ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു വാക്കുകൂടെ വിശദീകരിക്കാതെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ഭാഗമായ എസ്കേലിൻ്റെ പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം. അവിടെ കൊണ്ടുവന്ന് ഭക്തനെ ദൈവം നിവർത്തി നിൽക്കുമാറാക്കി. ചില ശൂന്യതകളുടെ നടുവിൽ, ചില കടക്കെണികളുടെ നടുവിൽ, ചില ജപ്തി ഭീഷണികളുടെ നടുവിൽ, ചില പലിശ കടത്തിൻ്റെ നടുവിൽ, ചില ജോലി ഭാരങ്ങളുടെ നടുവിൽ, ചില നിന്ദകളുടെ നടുവിൽ, ചില പരിഹാസങ്ങളുടെ നടുവിൽ, ഉടഭാരമന വൈഡ ശാന്തന, എവിടെയൊക്കെയോ ജീവിതത്തിലെ ഭാരങ്ങൾ നിന്നെ കുനിയിച്ചു കളഞ്ഞില്ലേ? എത്ര ശ്രമിച്ചിട്ടും ഉയർന്നു നിൽക്കുവാൻ കഴിയാതെ, എത്ര ശ്രമിച്ചിട്ടും ഒന്ന് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ, ജീവിതത്തിലെ നിന്നയും വഹിച്ചുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇതുവരെ ഒരു തലമുറ ഇല്ലാത്തതിൻ്റെ പേരിൽ, ഒത്തിരി ഒത്തിരി പഠിച്ചതാ, ഒരു ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ, ഒരുപാട് അപ്ലൈ ചെയ്തു ഒരു യാത്ര ഒരുങ്ങാത്തതിൻ്റെ പേരിൽ, നല്ലൊരു വീട് സ്വന്തമായിട്ടില്ലാത്തതിൻ്റെ പേരിൽ, എൻ്റെ പ്രിയരെ, നിങ്ങൾ കുനിഞ്ഞ് നിൽക്കുന്നവരല്ലേ? നിങ്ങൾ കുനിഞ്ഞ് നടക്കുന്നവരല്ലേ? സമൂഹം നിങ്ങളെ കുനിയിച്ച് കളഞ്ഞില്ലേ? സാഹചര്യം നിങ്ങളെ കുനിയിച്ച് കളഞ്ഞില്ലേ? എന്നാൽ ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കുന്നു, അഭിഷേകം നിൻ്റെ മേൽ ഇറങ്ങിയാൽ അഭിഷേകം നിന്നെ ഉയർത്തും, അഭിഷേകം നിന്നെ നിവർത്തും, അഭിഷേകം നിന്നെ ശിരസ്സുയർത്തിപ്പിടിച്ച് നിൽക്കുമാറാക്കും. ഇന്ന് പകൽ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് കൊതിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തോടൊന്ന് പറയണം, അങ്ങയുടെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി എന്നെയും ഒന്ന് ഉൾപ്പെടുത്തണേ അപ്പാ, എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണേ, ആ തലയിൽ ഒന്ന് കൈവച്ചേ, ഒന്ന് പറ അഭിഷേക തൈലം ഇന്ന് പകലിൽ എൻ്റെ ശിരസിന്മേലൊന്ന് പകരണേ. റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ അതിനകത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഓ ഇന്ന് പകൽ അഭിഷേക തൈലത്തെ ഒന്ന് പകരണമേ. ഞങ്ങളുടെ പ്രിയ പിതാവേ, വചനത്തിൻ്റെ മുമ്പായി സമർപ്പിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബലം കൊണ്ട് നിൽക്കുവാൻ കഴിയില്ലപ്പ, അങ്ങയുടെ അഭിഷേക തൈലം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ശിരസിന്മേലൊന്ന് പകരണമേ. ഞങ്ങൾ അസാധാരണമായ വ്യക്തിത്വത്തിനുടമകളായി മാറേണ്ടതിന്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന ദിവസമായി മാറപ്പെടട്ടെ. പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.